हाय डियर फ्रेंड्स എല്ലാവർക്കും ബിജീസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ബിജീച്ചി എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു ദൈവം സഹായിച്ച് ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഇന്നും ഒരു ദിവസം ദൈവം താരമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം അപ്പോൾ രാവിലെ ദോശയും കടലക്കറിയുമായിരുന്നു ഞാൻ ഇങ്ങനെ ദോശയാകുമ്പം എനിക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല ഞാനില്ല ഏറ്റവും കട്ടി കുറച്ച് മുരുമുരാന്ന് എടുക്കും അതിൻ്റെ മുകളിൽ ഇച്ചിരി എണ്ണയൊക്കെ തൂമ്പം നല്ല ടേസ്റ്റാണ് കാരണം ഇതിപ്പോൾ ഞാൻ അങ്ങനെ എടുത്തതാണ് അപ്പം ഞാൻ എനിക്ക് കഴിക്കാനുള്ളത് എടുത്തുകൊണ്ട് പോവാം ഞാൻ ഇച്ചിരി ചായ കുടിച്ചായിരുന്നു അതിൻ്റെ അകത്ത് ഇച്ചിരി കൂടെ ചായ ഒഴിച്ചുകൊണ്ട് പോവാം അങ്ങനെ ഞാൻ കറിയൊന്നും എടുത്തില്ല ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ മുകളിൽ ഞാൻ ഇച്ചിരി ആ ബ്രഷും കൊണ്ട് ഓയിൽ തടവുന്നു അപ്പം നമ്മൾ ഒരിച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ നല്ലൊരു ഒരു സൈസ് പ്രത്യേക രുചിയാണ് അപ്പം ചായയും അതുകൂടെ ഞാൻ കഴിച്ചത് അതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു ആ പാത്രങ്ങളൊക്കെ ഒന്ന് കപ്പ വാങ്ങിച്ചായിരുന്നു കപ്പ അത് ഞാൻ അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം അപ്പം ഞങ്ങളൊന്ന് കപ്പ വാങ്ങിക്കാൻ പോയപ്പം അവിടെ ഏറ്റവും ലാസ്റ്റ് കുറച്ച് അഞ്ചാറ് കപ്പയെ കിടപ്പുള്ളായിരുന്നു അപ്പം ഞാൻ എടുത്ത് കൊടുത്തോണ്ട നീളത്തിലുള്ള രണ്ടെണ്ണം എടുത്തോണ്ടേ ഒരെണ്ണം ഞാൻ പറഞ്ഞു അതൊന്ന് പീസാക്കാന്ന് പറഞ്ഞോണ്ടേ ഒരെണ്ണം പീസാക്കി ഉടനെ പുറമേ ഒരു കുഴപ്പമില്ല അതൊന്ന് പീസാക്കി ഉടനെ ആകെ മൊത്തം ഇല്ല കറുപ്പ് പോലെ ഉണ്ടല്ലേ അതിലെ ഒരു സൈസ് വല്ലാത്ത ഒരു സ്മെല്ല് വരുന്നത് അതുപോലെ അപ്പോൾ അതങ്ങ് മാറ്റിയിട്ട് എനിക്ക് ഞാൻ 3 കിലോയാണ് ചോദിച്ചത് അപ്പം നോക്കിയൊണ്ണേ വെയിറ്റ് അത്ര ഇല്ലായിരുന്നു വേറൊരെണ്ണം കൂടെ കിടപ്പുണ്ടായിരുന്നു അതും പുറമേ നല്ല ഒരു ഇതാണ് ഞാൻ മുട്ടം കണ്ടിച്ച് കളയാനേ പറഞ്ഞുള്ളൂ അങ്ങനെ അവർ മുട്ടമൊക്കെ കണ്ടിച്ച് കളഞ്ഞു മറ്റേതൊക്കെ പീസാക്കാതെ ഇവിടെ വന്ന് വീട്ടിൽ വന്ന് നോക്കിയ ഉടനെ പൊളിച്ച് നോക്കിയൊണ്ണേ എനിക്ക് ഞാനൊരു എനിക്ക് അവിടുന്ന് തന്നെ ഒരു 2.25 കിലോ കപ്പ ഉണ്ടായിരുന്നു ഇവിടെ വന്നോണ്ടേ എൻ്റെ ദൈവമേ 2 കിലോയെ കാണത്തുള്ളൂ മൊത്തം അതിനെ പുറമേ ഒരു കുഴപ്പമില്ലായിരുന്നു അകമേ നമ്മൾ കണ്ടിച്ച് പോകും തോറും ഈ കറുപ്പായിരുന്നു എൻ്റെ പഴയ ചരുവാന്ന് ഞാൻ കപ്പയൊക്കെ കഴുകാനെടുക്കുന്ന ചരുവാ അതാ ഇല്ല വെള്ളം അനത്തിയ ചരുവൊക്കെ ആയിരുന്നു പണ്ട് അതാ ഇങ്ങനെ കറുത്തിരിക്കുന്നത് അപ്പോൾ കപ്പയൊക്കെ കഴുകി ഞാൻ അടപ്പത്ത് വെച്ചിട്ട് തുണി കഴുകാനിടണമായിരുന്നു അപ്പം സോപ്പുപൊടി ഇല്ലായിരുന്നു പിന്നെ സോപ്പുപൊടിയൊക്കെ ഡബയിലാക്കി ഇട്ടിട്ട് പിന്നെ തുണി കഴുകാനിട്ട് ഇപ്പം കപ്പയ്ക്കുള്ള തേങ്ങ കഴുത്താൻ വന്നതാ തേങ്ങ എപ്പം കഴുത്തിയാലും ഞാൻ കൂടുതലും എൻ്റെ വായിലോട്ടാണ് ചെല്ലുന്നത് ഇപ്പം റീസം പുളവൻ പറയുകയും ചെയ്തു മമ്മി മൊത്തം മമ്മിയാണല്ലോ തിന്നുന്നതെന്ന് അവൻ അവിടെ ഇരുന്ന് വീഡിയോ എടുക്കുക ീശ്വനീനെ കണ്ടാൽ മതി ബാക്കി അറിയത്തില്ല ബാക്കി കണ്ടു പഠിക്കണം കഴിഞ്ഞ സൺഡേ പാടിയതാ അതിൻ്റെ അത്രയും ലൈൻ പഠിച്ചത് പഴയ പാട്ടം കണ്ട തേങ്ങ കഴുത്തിയിട്ട് പിന്നെ വെളുത്തുള്ളി പൊളിക്കാൻ വന്നു ഞാൻ എന്തുണ്ടെങ്കിലും പൊളിക്കാനായിട്ട് ഇവിടെ ഈ മുറി വന്നിരുന്നാ ചെയ്യുന്നത് അല്ലാതെ അവിടെ അടുക്കള നല്ല ചൂടുവാണ് അപ്പം അതുകൊണ്ട് ഞാൻ അടുക്കളയിൽ നിങ്ങ മുറി വന്നിരുന്ന് ഫാനിട്ടാണ് ഇരിക്കുന്നത് അപ്പം വെളുത്തുള്ളിയൊക്കെ പൊളിക്കുന്നതിന് വെളുത്തുള്ളി ഒന്ന് ഞാൻ ഇച്ചിരി ഒന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് കൊണ്ടുവരും അപ്പം ഫാനിൻ്റെ ഇതിൽ പറക്കത്തില്ല തൊലികൾ അപ്പം ഇതിലേക്ക് ഞാൻ തേങ്ങ കൃഷി ചെയ്തിട്ട് പച്ചമുളക് വെളുത്തുള്ളി ജീരകം മഞ്ഞപ്പൊടി ഉപ്പും ഇതിൻ്റെ അകത്തിട്ടാണ് ഞാൻ അരയ്ക്കുന്നത്
ഇപ്പോൾ അങ്ങ് ചേർക്കും അരപ്പിൻ്റെ അകത്ത്, പിന്നെ കറിവേപ്പിലയും. അതല്ല എങ്കിൽ എൻ്റെ അമ്മയൊക്കെ ചെയ്തിട്ടുള്ളത് അരപ്പിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഉപ്പിടുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ അരപ്പിൻ്റെ അകത്ത് അങ്ങ് ഉപ്പുകൂടി ഇടുന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലേ, അതുകൊണ്ട് ഞാനങ്ങ് ഉപ്പങ്ങ് ചേർത്തന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കറക്കിയെടുക്കട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ ഈ വെളുത്തുള്ളിയുടെയൊക്കെ മണം വരുമ്പോഴേ പോളിന് വിഷം. പോൾ ഇവിടെ ഉണ്ടല്ലേ, അവന് സ്റ്റഡി ലീവ് കൊടുത്തേക്കുക, പ്രൈസമോൻ സ്കൂളിൽ പോയി. അപ്പോൾ അവൻ ഇനി അടുക്കള ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും. കപ്പയെന്ന് കണ്ടപ്പോൾ തൊട്ട് അവൻ രാവിലെ തൊട്ട് ഇങ്ങനെ വെന്തോ വെന്തോ എന്നും പറഞ്ഞിരിക്കുമോ. മീൻകറി ഞാൻ ഇന്നലെ വെച്ച് വൈകിട്ടേ വെച്ചതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇത് നല്ലതുപോലെ വേവുന്ന കപ്പയായിരുന്നു. ഈ ഒരു പ്രശ്നമേ ഉള്ളായിരുന്നു ഇത്തിരി ഇടയ്ക്ക് ഈ കറുപ്പുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് നന്നായി വെന്തത്, ഞാൻ എന്തോന്നാലും രണ്ടു ഊറ്റും. കാരണം അതിൻ്റെ ഈ കട്ടെന്ന് പറയത്തില്ലേ കൊഴുപ്പ്, അത് ആദ്യം ഒന്ന് തിളച്ച് കഴിയുമ്പം അതൊന്ന് ഇളക്കി അതങ്ങ് ഊറ്റിക്കളയാം വെള്ളം. പിന്നെ രണ്ടാമത് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും തിളപ്പിച്ചിട്ട് പിന്നെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഈ അരപ്പ് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കാരണം അരപ്പൊക്കെ ഒന്ന് വേവാനായിട്ടേ. എന്നിട്ട് ഇത് അതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് കുറച്ച് നേരം അവിടെ ചെറിയ തീയിൽ ഞാനവിടെ അടച്ചിടും. പണ്ട് പ്രൈസമോൻ കഴിക്കത്തില്ലായിരുന്നു കപ്പ, ഇപ്പം പ്രൈസമോനും ഇഷ്ടമാണ്. കപ്പ എന്ന് കാണുമ്പോഴേയോ തുള്ളിച്ചാടി വരും, പക്ഷേ ഒരിച്ചിരി പോലും ടേസ്റ്റ് നോക്കാത്തത് റീച്ചാനേ ഉള്ളൂ. റീച്ചാൻ അതിനോട് അത്ര താല്പര്യമൊന്നുമില്ല. അരപ്പൊക്കെ അവിടെ അടച്ചിട്ടിട്ട് ഇച്ചിരി ചോറുണ്ടായിരുന്നു, അത് വെച്ച് വറുക്കാനായിട്ട് ഇങ്ങനെ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം കപ്പ ഇപ്പം നന്നായിട്ട് ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ചേരൊന്ന് ചെറിയ തീരെ അടച്ച് വെച്ചായിരുന്നു. ഇനി അതൊന്ന് ഇളക്കിയെടുത്താൽ മതി. ഇളക്കാനായിട്ട് ഞാൻ ഒരു ഉടൻ്റെ ഒരു തവിയുണ്ട്, അതാ എടുത്തത്. അപ്പം നേരത്തേക്കാണെങ്കിൽ കപ്പ വേവുന്ന കപ്പയല്ലായിരുന്നു. അപ്പം ഞാൻ നമ്മുടെ ഈ ഇടുക്കലുണ്ടല്ലേ അതും കൊണ്ട് ഇട്ട് ഇടിക്കുമായിരുന്നു. നല്ല കുഴയുന്ന കപ്പയാണ്, ചരുവൻ കിടന്ന് കറങ്ങുന്നതല്ലാതെ. ഒരുത്തന്നെ ഈ അരപ്പിൻ്റെ മണം വന്നപ്പോൾ തൊട്ട് വെന്തോ വെന്തോ എന്ന് പറയും നടക്കുക. അങ്ങനെ ഒരു വിധത്തിൽ കുഴച്ചെടുത്തു. നന്നായി കുഴയുന്ന കപ്പയുണ്ട്, കുഴപ്പമില്ലായിരുന്നു. പണ്ട് അമ്മയൊക്കെ ഇങ്ങനെ ഇട്ട് ഇളക്കുന്നുണ്ടെങ്കിൽ കാണുമ്പം ചിന്തിക്കും ഈസിയാണ്, പക്ഷേ അത് കുഴയ്ക്കുമ്പോഴറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ഇതിന്റെ രുചി നിനക്കറിയാമോടാ, ചൂടാ. ണ്ടല്ലേ ഞാൻ തരാം. മസാല മസാല ആക്രമം കാണിക്കാതാ, ജോലി തരാം. രാവിലെ ദിക്കറേ പുള്ളിയതാ, രാവിലെ തന്നെത്താൻ ബർഗർ ഉണ്ടാക്കിയതാ. കഷ്ണം കൂടി വെക്കട്ടെ.
അപ്പം സാധാരണ ഞാൻ 2 മണിയാകുമ്പോൾ അനു വരും. അനു വന്നെല്ലാം തൂത്ത് തുടച്ച് പോയി കഴിഞ്ഞിട്ട് ഞാൻ ആഹാരം കഴിക്കത്തുള്ളൂ. ഇവരുടെ എല്ലാം കൊടുത്തു കഴിഞ്ഞ് എന്നും അങ്ങനെ സാവകാശം, കാരണം എല്ലാ ജോലിയും കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്കങ്ങോട്ട് വിശക്കത്തില്ല. അപ്പോൾ അവൾ വന്ന് പോയി ഒരു 3 മണി 3:30 ആയിട്ടാ എൻ്റെ ഉച്ചക്കത്തെ ആഹാരം. അപ്പോൾ ഇന്ന് പോൾമോനും കഴിച്ച് കഴിക്കുന്ന കണ്ടത്, ഞാൻ അവൻ്റെ വീഡിയോ എടുത്തത് അത് കണ്ടോണേ. കപ്പ മീൻകറി എന്ന് പറഞ്ഞാൽ എനിക്കും കൊതി സഹിക്കാൻ വയ്യ. അനു വന്നതും ഇല്ലായിരുന്നു, ഞാനും ഒരു ഇച്ചിരി കപ്പയെടുത്ത് കഴിച്ച്, കാരണം കൊതി നിന്നിട്ട് വേണ്ടേ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ. അപ്പോൾ അവൻ പറഞ്ഞു, മമ്മി എന്നാ എടുത്ത് കഴിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ നേരെ ഇവൻ കഴിച്ച, ഞാൻ പറഞ്ഞു എനിക്കും കഴിക്കാൻ തോന്നണടാ, അനു വന്നതും ഇല്ലല്ലേ. അവൻ പറഞ്ഞു, മമ്മി കഴിക്ക്, അനു ആൻറ്റി പിന്നെ വരുമല്ലേ. അങ്ങനെ ഞാനും എടുത്ത് ഇച്ചിരി കഴിച്ചു. അതിന് ശേഷമാണ് പിന്നെ തോരനൊക്കെ വെച്ചത്, കാരണം റേച്ചാൻ ഈ മീൻകറി അതൊന്നും കൂട്ടത്തില്ലല്ലോ. റേച്ചാനൊക്കെ തോരനം മോരുകറിയൊക്കെ ഇരിപ്പുണ്ട്, അല്ലാതെ ഇത് ഉണ്ടാക്കണമല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനും കപ്പ കഴിച്ചല്ലേ. പിന്നെ ഇനിയിപ്പം നമുക്ക് വേണ്ടല്ലോ, പിന്നെ നമ്മൾ ഇരുന്നിട്ട് പിന്നെ ചെയ്യാനാണെങ്കിൽ നമുക്കത് പറ്റത്തില്ല. എനിക്ക് ചെയ്യുന്ന അങ്ങ് മൂച്ചിലങ്ങ് ചെയ്യുമ്പോൾ അങ്ങ് ചെയ്യും, അത് കഴിഞ്ഞ് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ഒത്തിരി ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ പയറൊക്കെ അരിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് തന്നെ സവാളയും തേങ്ങയും മഞ്ഞപ്പൊടിയും എല്ലാം ഇട്ട് ഞെവിടിയിച്ച് എണ്ണയൊഴിച്ച് കടുകിട്ടിട്ട് ചീനച്ചട്ടിയിലിട്ട് ഒരു ഇച്ചിരി എൻ്റെ കയ്യിലൊന്ന് ഞാൻ ഇച്ചിരി ഒന്ന് ആ അരപ്പൊന്ന് പോകാൻ വേണ്ടി ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് കഴുകി അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി തീയിൽ ചെറിയ തീയിൽ വെച്ചാൽ മതി, അപ്പോഴത്തേന് തോരനും റെഡിയാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഉടനെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് ബെല്ലൈക്ക് ബട്ടണിനോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.